പ്രിയ വിദ്യാർത്ഥികളെ, എവർക്കും ട്യൂട്ട് ബോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡേറ്റാ സ്ട്രക്ചേഴ്സിലെ സോർട്ടിംഗ് അൽഗുരുദത്തിലെ ബബിൾ സോർട്ട് എന്ന അൽഗുരുദത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. സോ ബബിൾ സോർട്ട് എന്ന് പറയുന്ന അൽഗുരുദം പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് നമ്മൾ സോർട്ടിംഗ് എന്നറിഞ്ഞിരിക്കണം. സോർട്ടിംഗ് എന്നത് ഒരു ലിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡേറ്റാസിനെ എയ്തർ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ സോർട്ടിംഗ് എന്ന മെക്കാനിസത്തിലൂടെ അറിയപ്പെടുക. സോ ഇത് റിയൽ ലൈഫുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മെക്കാനിസമാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു റോൾ നമ്പറിൻ്റെ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിനകത്ത് ഒരു സോർട്ടഡ് ലിസ്റ്റിലായിരിക്കും നമ്മൾ ഒരു പക്ഷേ റോൾ നമ്പേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏതർ നമുക്ക് രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ ആ രജിസ്റ്റർ നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ എക്സാമിനേഷൻ്റെ സീറ്റിംഗ് ഓർഡർ ആണെങ്കിലും മറ്റ് ഓർഡേഴ്സ് ആണെങ്കിലും ഒക്കെ വരിക. അതല്ല, പുതിയതായിട്ട് നമ്മളൊരു എക്സാമിന് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്ക് വേണ്ടുന്ന രജിസ്റ്റർ നമ്പറിംഗ് കിട്ടുക. അപ്പോൾ ഇതെല്ലാം സോർട്ടിംഗ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള നമ്മുടെ ഡെയിലി ലൈഫിനകത്താണെങ്കിലും വളരെയധികം നമ്മൾ കാണുന്ന ഒരു മെക്കാനിസമാണ് സോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം. പഴയകാലത്ത് നമുക്ക് ലാൻഡ് ഫോണൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ടെലിഫോൺ ഡയറക്ടറി എന്ന് പറയുന്ന വലിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നിന്ന് നമുക്കൊരാളുടെ നമ്പർ കണ്ടെത്തണമെങ്കിൽ ആ ഡയറക്ടറിയെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പേരിനെ അസെൻഡിങ് ഓർഡറിലായിരിക്കും സോർട്ട് ചെയ്തിട്ടുണ്ടാവുക. എ ബി സി ഡി എന്ന് പറയുന്ന ഓർഡറിൽ ഡിക്ഷണറി നോക്കുന്നത് പോലെ നമുക്കൊരു നമ്പറിനെ, ഒരാളുടെ നമ്പറിനെ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ടെലിഫോൺ ഡയറക്ടറിയിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ എങ്ങനെയാണ് ഡേറ്റാസിനെ ഈ അസെൻഡിങ്ങോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അടുക്കി വെക്കുന്നത്, സോർട്ട് ചെയ്യുന്നത് എന്നതിനെയാണ് സോർട്ടിംഗ് അൽഗോരിതം എന്ന് വിളിക്കുക. സോ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരികയാണെങ്കിൽ ഈ കമ്പ്യൂട്ടർ സയൻസിനകത്തുള്ള ഡേറ്റാസിനെ, നമ്മൾ കമ്പ്യൂട്ടറിനകത്തുള്ള ഇൻഫർമേഷൻസിനെ നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി അൽഗോരിതംസ് നമുക്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 6 അൽഗോരിതങ്ങളാണ് ബബിൾ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട്, ഹീപ്പ് സോർട്ട്. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട അൽഗോരിതംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അൽഗോരിതങ്ങളിലെ ആദ്യത്തെ അൽഗോരിതമായിട്ടുള്ള ബബിൾ സോർട്ടിംഗ് അൽഗോരിതത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബബിൾ സോർട്ടിംഗ് അൽഗോരിതം പറയുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ 6 എലമെൻറ്റുകളുള്ള ഒരു അറയെ കൺസിഡർ ചെയ്യുകയാണ്. ഈ അറയിൽ 6 എലമെൻറ്റുകളുണ്ട്. അതായത് 0 എന്ന് പറയുന്ന ഇൻഡെക്സ് മുതൽ 1, 2, 3 എക്സെട്ര അപ് ടു 5 ഇൻഡെക്സ് വരെയുള്ള എലമെൻറ്റുകളുള്ള ഒരു അറയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ ഈ ഒരു അറയുടെ പേര് എ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ക്യാപിറ്റൽ എ എന്നാണ് ഈ അറയുടെ പേര്. സോ 6 ലൊക്കേഷനിലും ഡേറ്റ ഇരിപ്പുണ്ട്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള അറേ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ അറേന്ന് പറയുന്നത് അൺസോർട്ടഡ് ആയിട്ടുള്ള സോർട്ടിങ്ങുകളൊന്നും ചെയ്യാതെ റാൻഡമായിട്ട് കുറേ ഡേറ്റാസിനെ നമ്മൾ കളക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ അൺസോർട്ടഡ് ആയിട്ടുള്ളൊരു അറയെ എനിക്ക് സോർട്ടഡ് ഓർഡറിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ സോർട്ടിംഗ് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് താഴെ കാണിച്ചിരിക്കുന്നത് പോലെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാം. അതായത് ഈ ഡേറ്റാസിനെ, ആദ്യത്തെ ഡേറ്റയെ ഏറ്റവും കുറഞ്ഞ മാഗ്നിറ്റ്യൂഡുള്ള ഡേറ്റ, ഏറ്റവും കൂടിയ മാഗ്നിറ്റ്യൂഡുള്ള ഡേറ്റ, ഏറ്റവും അവസാനത്തെ ലൊക്കേഷനിൽ വരത്തക്ക രീതിയിൽ അസെൻഡിങ് ഓർഡറിൽ എനിക്ക് വേണമെങ്കിൽ സോർട്ട് ചെയ്യാം. അതല്ല എങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലും എനിക്ക് ഡേറ്റാസിനെ സോർട്ട് ചെയ്യാം. സോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന അൺസോർട്ടഡ് ആയിട്ടുള്ള റാൻഡം എലമെൻറ്റ്സ് ഉള്ളൊരു അറയെ എങ്ങനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക. സോ എൻ്റെ അറയുടെ ഡേറ്റ ഇരിക്കുന്ന ഓർഡർ നോക്കുക. 113, 121, 0, 451, 163 എന്ന 6 ഡേറ്റാസാണ് എൻ്റെ ഈ അറയിലുള്ളത്. ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള അറയെ ഞാൻ സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ സോർട്ടഡ് അറയുടെ ഓർഡർ എന്ന് പറയുന്നത് 0, 1, 13, 121, 163, 451 എന്ന ഓർഡറിൽ എങ്ങനെയാണ് ബബിൾ സോർട്ടിംഗ് പെർഫോം ചെയ്യുക. സോ ഈ ലെക്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബബിൾ സോർട്ടിങ്ങിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള വർക്കിംഗ് മോഡൽ മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത ഒരു ലെക്ചറിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം കോഡ് കൊണ്ട് ബബിൾ സോർട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ബബിൾ സോർട്ടിൻ്റെ വർക്കിംഗ് മോഡൽ നോക്കിയാൽ, ബബിൾ സോർട്ടിന് ഈ പേര് വരാനുള്ള കാരണം തന്നെ നമ്മൾ ഒരു പക്ഷേ കിച്ചണിലൊക്കെ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം തിളച്ചു വരുമ്പോൾ, ആ വെള്ളം തിളച്ചു വരുന്ന സമയത്ത് പാത്രത്തിൻ്റെ ഏറ്റവും താഴെ ഒരു ചെറിയ ബബിളിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ബബിൾസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ബബിളിനെ ഫോക്കസ് ചെയ്താൽ നമുക്ക് പിടികിട്ടും. ആദ്യം വളരെ ഒരു ചെറിയ ബബിളാണെങ്കിൽ ആ ബബിൾ മുകളിലേക്ക് വരുന്നതനുസരിച്ച് ആ ബബിളിൻ്റെ സൈസ് കൂടിക്കൂടി വന്ന് ഏറ്റവും ഉപരിതലത്തിലെത്തുമ്പോൾ ആ ബബിള് എയറുമായിട്ട് കമ്പൈൻ ചെയ്ത് ബേസ്റ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഇതേപോലെ
ബബിൾ സോർട്ടിങ്ങിനകത്ത് പെർഫോം ചെയ്യുന്നത് നമ്മുടെ ലിസ്റ്റിനകത്തുള്ള ഏറ്റവും ലാർജസ്റ്റ് മാഗ്നിറ്റ്യൂഡുള്ള എലമെൻറ്റ്, ഏറ്റവും വലിയ എലമെൻറ്റിനെ ഒരു തവണ ഈ പർട്ടിക്കുലറായിട്ടുള്ള അറയെ നമ്മൾ ഒരു ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് സോർട്ടിങ് പെർഫോം ചെയ്യുമ്പോൾ ഹയ്യസ്റ്റ് മാഗ്നിറ്റ്യൂഡുള്ള എലമെൻറ്റ് ഏറ്റവും അവസാനത്തെ ലൊക്കേഷനിലേക്ക് മാറും. ഉദാഹരണത്തിന് നമ്മുടെ ഈ അറ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അറയിലെ ഏറ്റവും മാഗ്നിറ്റ്യൂഡ് കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ എലമെൻ്റ് എന്ന് പറയുന്നത് 451 ആണ്. അതായത് ഒരു തവണ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 451 എന്ന ഈ എലമെൻറ്റ് ഏറ്റവും ഒടുവിലത്തെ ലൊക്കേഷനിലേക്ക് മാറും. അപ്പോൾ എങ്ങനെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ, ബബിൾ സോർട്ടിങ്ങിനകത്ത് എപ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള ലൊക്കേഷൻസിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് നിയർ ബൈ ആയിട്ടുള്ള രണ്ട് എലമെൻറ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ്. ഒന്നാമത്തെ ലൊക്കേഷനും രണ്ടാമത്തെ ലൊക്കേഷനും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും, അതല്ലെങ്കിൽ രണ്ടും മൂന്നും എന്ന ലൊക്കേഷനെ കമ്പയർ ചെയ്യും, അതല്ലെങ്കിൽ മൂന്നും നാലും എന്ന ലൊക്കേഷനെ നമ്മൾ കമ്പയർ ചെയ്യും. സോ നിയർ ബൈ ആയിട്ടുള്ള തൊട്ടടുത്തുള്ള രണ്ട് എലമെൻറ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതിൽ ഗ്രേറ്റർ ആയിട്ടുള്ള എലമെൻറ്റിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ട്രാവൽ ചെയ്ത് ട്രാവേഴ്സ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. സോ ഉദാഹരണത്തിന് നമ്മൾ അറയുടെ ആദ്യത്തെ പൊസിഷനിൽ നമ്മൾ തുടങ്ങുകയാണ്. അറയുടെ ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് 1 എന്ന ഡേറ്റയാണ് അവിടെ ഇരിക്കുന്നത്. രണ്ടാമത്തെ ലൊക്കേഷനിൽ നമ്മൾ നോക്കിയാൽ 13 എന്ന് പറയുന്ന ഒരു ഡേറ്റയായിരിക്കും നമ്മൾ കാണുക. അപ്പോൾ കണ്ടീഷൻ ഇതാണ്, ലെഫ്റ്റ് ഇരിക്കുന്ന എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ റൈറ്റ് ഇരിക്കുന്ന എലമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ലെഫ്റ്റ് ഉള്ള എലമെൻറ്റ് റൈറ്റ് ഉള്ള എലമെൻറ്റിനെയും കാട്ടി ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ ആ എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റിലേക്ക് മാറ്റുക, ലെസ്സർ എലമെൻറ്റിനെ ലെഫ്റ്റ് പൊസിഷനിലേക്ക് മാറ്റുക. സോ ഇവിടെയുള്ള ലൊക്കേഷൻസ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഇതായിരിക്കും, 1 > 13 ആണോ എന്ന് നോക്കി. സോ ആ കണ്ടീഷൻ ഒരിക്കലും അവിടെ ട്രൂ ആകുന്നില്ല, കാരണം നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് ഈ അറയെ സോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. 1 എന്ന് പറയുന്നത് 13 കാട്ടി ലെസ്സറായിട്ടുള്ള എലമെൻറ്റാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ സ്വിച്ചിങ്ങോ സ്വാപ്പിങ്ങോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ലൊക്കേഷൻ പിന്നിട്ടുകൊണ്ട് അടുത്ത രണ്ട് ലൊക്കേഷൻസിനെ നമ്മൾ നോക്കുകയാണ്. 13നെയും 121നെയും കമ്പയർ ചെയ്യുന്നു. 13 121നെയും കാട്ടി ഗ്രേറ്റർ ആണോ എന്നാണ് ചെക്ക് ചെയ്യുക. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി 13 എന്ന് പറയുന്നതും ഒരു ലെസ്സർ എലമെൻ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നില്ല. എഗെയിൻ അടുത്ത ലൊക്കേഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി 121നെയും 0 എന്ന നമ്പറിനെയുമാണ് കമ്പയർ ചെയ്യുക. 121 > 0 ആണോ നോക്കി. അവിടെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം പിടികിട്ടി, 121 > 0. അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുക ഈ 121നെയും 0 അങ്ങോട്ടും ഇങ്ങോട്ടും ലൊക്കേഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്യും. ഈ രണ്ട് എലമെൻറ്റുകളുടെയും ലൊക്കേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ഈ ലൊക്കേഷനിലിരിക്കുന്ന വാല്യൂസിനെ, അതായത് 0 എന്ന വാല്യൂവിനെയും 121 എന്ന വാല്യൂവിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്വാപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ 121 എന്ന് പറയുന്ന വാല്യൂ ഇരിക്കുന്നത് അറേ ഓഫ് 2 എന്ന ലൊക്കേഷനിലാണ്. 0 എന്ന് പറയുന്ന വാല്യൂ ഇരിക്കുന്നത് അറേ ഓഫ് 3 എന്ന ലൊക്കേഷനിലാണ്. സോ അറേ ഓഫ് 2നകത്തിരിക്കുന്ന 121 പകരം അറേ ഓഫ് 2നകത്തേക്ക് 0 അറേ ഓഫ് 3 എന്ന് പറയുന്ന അറേ ലൊക്കേഷനിൽ 121 എന്ന വാല്യൂവിനെയും റീപ്ലേസ് ചെയ്യുന്ന ഈ സ്റ്റെപ്പിനെയാണ് നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ രണ്ട് ഡേറ്റാസിനെ നമ്മൾ സ്വാപ്പ് ചെയ്യുന്നു. സ്വാപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുകയാണ് അറേ ഓഫ് 3 അറേ ഓഫ് 4 നമ്മൾ ചെക്ക് ചെയ്യുന്നു. അറേ ഓഫ് 3ലിരിക്കുന്നത് 121 അറേ ഓഫ് 4ലിരിക്കുന്നത് 451. സോ ഇവിടെ നോക്കുമ്പോഴും 121 < 451 അതുകൊണ്ട് സ്വാപ്പിംഗ് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് അറേ ഓഫ് 4 അറേ ഓഫ് 5 നമ്മൾ ചെക്ക് ചെയ്യുന്നു. അറേ ഓഫ് 4നകത്തിരിക്കുന്ന ഡേറ്റ വാല്യൂ എന്ന് പറയുന്നത് 451. അറേ ഓഫ് 5നകത്തിരിക്കുന്ന ഡേറ്റ വാല്യൂ 163 എന്ന വാല്യൂ ആണ്. സോ 451 > 163. അതുകൊണ്ട് ഈ രണ്ട് വാല്യൂസിനെയും നമ്മൾ സ്വാപ്പ് ചെയ്യണം. സോ 451 എന്ന് പറയുന്ന ഡേറ്റ ഇരിക്കുന്ന അറേ ഓഫ് 4th ലൊക്കേഷനകത്തേക്ക് 163 നമ്മൾ റീറൈറ്റ് ചെയ്യും. അറേ ഓഫ് 5th ലൊക്കേഷനകത്തേക്ക് 451 നമ്മൾ റീറൈറ്റ് ചെയ്യും. സോ ഈ ലൊക്കേഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാം, സ്വാപ്പിംഗ് എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് ഈ അറയുടെ ഒരു സിംഗിൾ പാസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അതായത് ഒന്നാമത്തെ പാസ് പെർഫോം ചെയ്യുമ്പോൾ ഈ അറയിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ് ഏറ്റവും അവസാനത്തെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടാകും.
രണ്ടാമത്തെ പാസ് നടക്കുന്ന സമയത്ത് അറയുടെ സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ് സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലേക്ക് വരും. മൂന്നാമത്തെ പാസ് നടക്കുന്ന സമയത്ത് അറയിലെ മൂന്നാമത്തെ ലാർജസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ് തേർഡ് ലാസ്റ്റ് പൊസിഷനിലേക്ക് വരും. ഏറ്റവും ഒടുവിലത്തെ പാസ് നടക്കുന്ന സമയത്ത് ഈ അറയുടെ ഏറ്റവും ചെറിയ നമ്പർ ഏറ്റവും ആദ്യത്തെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് വരും. സോ ഇങ്ങനെയാണ് നമ്മൾ ബബിൾ സോർട്ടിംഗ് എന്ന് പറയുന്ന മെക്കാനിസത്തിനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. സോ ബബിൾ സോർട്ടിംഗ് മെക്കാനിസം ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അൺസോർട്ടഡ് ആയിട്ടുള്ളൊരു അറയെ സോർട്ടഡ് ഓർഡറിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഈ ബബിൾ സോർട്ടിംഗ് അൽഗോരിതത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കിയാൽ നമുക്ക് മൂന്ന് സ്റ്റെപ്പുകളെന്ന് പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നു, എപ്പോഴും അറയുടെ ഫസ്റ്റ് എലമെൻറ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഏത് ലൊക്കേഷനിലാണോ ഇരിക്കുന്നത്, ആ ലൊക്കേഷനിലുള്ള എലമെൻറ്റും വെരി നെക്സ്റ്റ് എലമെൻറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് എലമെൻറ്റ്, ഇപ്പോൾ ഇരിക്കുന്ന ലൊക്കേഷനിലെ എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ നെക്സ്റ്റ് ലൊക്കേഷൻ എലമെൻ്റ് ആണെങ്കിൽ ഡേറ്റാസിനെ സ്വാപ്പ് ചെയ്യുക. ഈ രണ്ട് സ്റ്റെപ്പുകൾ, സ്റ്റെപ്പ് വണ്ണും സ്റ്റെപ്പ് ടുവും നമ്മൾ റിപ്പീറ്റഡായിട്ട് ചെയ്യണം. എത്ര തവണ ചെയ്യണമെന്ന് ചോദിച്ചാൽ അറയുടെ ലിമിറ്റ് എത്രയാണോ ആ ലിമിറ്റ് മൈനസ് വൺ ടൈം നമ്മൾ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ റൺ ചെയ്യണം. അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത പോലെ ആറ് എലമെൻറ്റുകളുള്ള ഒരു അറയാണെങ്കിൽ അഞ്ച് തവണയായിരിക്കണം ഈ ലൂപ്പിംഗ് നമ്മൾ റിപ്പീറ്റഡായിട്ട് ചെയ്യേണ്ടത്. പത്ത് എലമെൻറ്റുള്ള ഒരു അറയാണെങ്കിൽ ഒൻപത് തവണ നമ്മൾ ലൂപ്പിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. നൂറ് എലമെൻറ്റുള്ളൊരു അറയാണെങ്കിൽ 99 തവണ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൂപ്പിംഗ് നമ്മൾ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് നമ്മൾ ബബിൾ സോർട്ടിങ്ങിൻ്റെ അൽഗുരത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ അൽഗുരത്തിനെ നമ്മൾ പ്രോഗ്രാമിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഫോർ ലൂപ്പുകളുടെ ഹെൽപ്പോടുകൂടി, ഒരു ഇഫ് കണ്ടീഷണൽ ചെക്കോടുകൂടി നമുക്ക് ഈ പറയുന്ന ബബിൾ സോർട്ടിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം. സോ ഇവിടെ കാണുന്ന ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് വാല്യൂസ് കൊടുത്തിരിക്കുന്ന ഫോർ ലൂപ്പിനെയാണ് നമ്മൾ ഐട്രേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് പാസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. ജെ എന്ന് പറയുന്ന ഇൻഡെക്സ് കൊടുത്തിരിക്കുന്ന ഇന്നർ ഫോർ ലൂപ്പിനെ, ഡേറ്റാസിനെ നമുക്ക് കമ്പയർ ചെയ്ത് സ്വാപ്പ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നു. ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് നിയർ ബൈ ആയിട്ടുള്ള രണ്ട് എലമെൻറ്റുകളുടെ ഡേറ്റ വാല്യൂസിനെ നമുക്ക് കമ്പയർ ചെയ്ത് ഗ്രേറ്റർ ഓർ ലെസ്സർ കണ്ടീഷനെ ചെക്ക് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ഇരിക്കുന്ന എലമെൻറ്റ് ഗ്രേറ്ററും റൈറ്റ് ഇരിക്കുന്ന എലമെൻറ്റ് ലെസ്സറുമാണെങ്കിൽ ഡേറ്റാസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാനുമായിട്ടാണ് ഇവിടെ ഒരു ഇഫ് കണ്ടീഷനെ കൊടുത്തിരിക്കുന്നത്. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഈ പർട്ടിക്കുലറായിട്ടുള്ള പ്രോഗ്രാം കോഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഉദാഹരണത്തോടുകൂടി എങ്ങനെയാണ് ബബിൾ സോർട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽഡായിട്ട് അടുത്ത ലെക്ചറിൽ നമ്മൾ പഠിക്കും. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു ലെക്ചർ മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അടുത്ത ലെക്ചറിൽ ബബിൾ സോർട്ടിങ്ങിൻ്റെ ഒരു ഉദാഹരണത്തോടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.